ചെയ്തുകൊട്ടാ. അപ്പോൾ പിന്നെ മഴ തുറന്നിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടി മഴ തുറന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ മഴ തുറന്നപ്പോൾ ഞാനും അമ്മയും കൂടി ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് വെള്ളിയപ്പത്തി. അപ്പോൾ ഞാനും അമ്മയും കൂടി വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകുന്നിടത്ത് നല്ലൊരു പാടുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. നമ്മളിപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. നല്ല ഭംഗിയുള്ള അമ്പലമാണ്. ഇവിടെ വെച്ചിട്ട് കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടി അങ്ങനെ അമ്പലത്തേക്ക് കയറാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തേക്ക് കയറിയിട്ട് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ പോയി വഴിപാടൊക്കെ വഴിപാട് കഴിക്കാനുള്ള ലിസ്റ്റൊക്കെ ഇതാക്കി കൊണ്ടു വന്നു. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെ അപ്പോൾ 5 മിനിറ്റ് അവിടെ ഇരിക്കണം പറഞ്ഞു എന്നാണ്ട് തുറന്നിട്ടില്ല. പൂജ എന്താ ചെയ്യുന്നത് അവിടെ പറഞ്ഞു നമ്പൂതിരി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് പിന്നെ പ്രാർത്ഥിച്ച് പുറത്തൊക്കെ ഇറങ്ങിയത് കേട്ടോ. പ്രസാദമൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാനങ്ങനെ പുറത്തിറങ്ങി പുറത്തേക്കൂടെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു വന്നപ്പോൾ എന്നോട് പൂജാരി പറഞ്ഞു പായസം വേണോ, പായസം വേണമെങ്കിൽ ഇതായി ഗ്ലാസ് കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി, അവിടെ നിന്ന് ചേച്ചിയെടുത്തിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു കൂട്ടാം. അപ്പോൾ നല്ല പായസമായിരുന്നു, നല്ല അമ്പലപ്പുഴ പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു പായസം. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ അങ്ങനെ ചേച്ചി അവിടെ നിന്ന് എടുത്തു പായസം. അപ്പോൾ ഞാൻ ആ നിൽക്കുന്ന ടൈമിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയെ ചേച്ചി എങ്ങനെ ഇനിയിപ്പോൾ പോവുക, നനഞ്ഞ് പോകേണ്ടി വരുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഇതായിട്ടുള്ള മഴയൊന്നും പെയ്തില്ല, വലിയ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കുറേ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ ചോദിച്ചു പായസം കിട്ടിയില്ലേ, പായസം കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു എന്നോട്. പറഞ്ഞു ആ കിട്ടി അറിയിട്ട് ഞാൻ പോകുന്നു കേട്ടോ അവിടെ നിന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. അമ്പലത്തിൽ പോയി അങ്ങനെ ഏതായാലും പായസം കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള ഡാൻസ് ക്ലാസ് വൈഷ്ണവം. പിന്നെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു വലിയൊരു കുളം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുളമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതേ നിറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചുതരാം. ഞാൻ പായസം കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. ഞാൻ പായസം കുടിച്ച് നിൽക്കുമ്പോഴാട്ടോ ഈ ഒരു കാര്യം കണ്ടത്. അപ്പം ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പം അമ്പലത്തിലുണ്ടായ അനാറാണ്, നല്ല രസമുണ്ട് കാണാൻ. കുറേ ഉണ്ട് കേട്ടോ, കുറേ ചെറുതും വലുതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയതും കൂടെ ചെറിയ കളറ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ പാരിജാതം, സ്വർഗത്തിൽ മാത്രം ഉണ്ടാവണ പൂവാന്ന് പറയുന്നത്. അപ്പം ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ കണ്ടതാട്ടോ അത്. ഇതാണ് കേട്ടോ ആ കുളം, നല്ല ഭംഗിയുള്ള കുളമാണ്, നല്ല വലിയ കുളം കൂടി കേട്ടോ. അപ്പോൾ പണ്ട് ഞങ്ങൾ ശബരിമല പോണ ടൈമിലൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് കുളിച്ചായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ വൈകുന്നേരത്തെ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ട് അങ്ങനെ പോവൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അന്നും ഇന്ന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കുളത്തിന്. കുളത്തിന് ഇപ്പോൾ മാറ്റി പണി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുളത്തിൽ, നല്ല തണുപ്പുണ്ടായിരുന്നു. വെള്ളമൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ട് നിറയെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കുളത്തിലിപ്പോൾ. അപ്പോൾ ഞാൻ കുളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതാ നല്ല വെള്ളമുണ്ട് കുളത്തിൽ. അപ്പൊ ഞാനങ്ങനെ കുളത്തിലിറങ്ങി കുറച്ചുനേരം കൈയും കാലൊക്കെ അടിച്ച് അവിടെ നിന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കയറി. അധികം മീനുകളൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ കുളത്തില്. പണ്ടൊക്കെ വന്ന ടൈമിൽ ഞാൻ നിറച്ച് മീനുകളെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നപ്പോൾ ഒന്നും കാണാനില്ല. മഴ പെയ്തുകൊണ്ട് അവരൊക്കെ എങ്ങടെയിലും പോയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുളത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കുളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി. അപ്പോഴാണ് ഞാൻ കാര്യം കണ്ടത്, എൻ്റെ അമ്മയുടെ കയ്യിൽ പ്രസാദം ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ കുളത്തിൽ കൈയും കാലൊക്കെ കഴുകിയതല്ലേ, ഏതായാലും പ്രസാദമൊക്കെ ഇട്ടിട്ട് കയറി പോരാ വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ പ്രസാദമൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ മുന്നൊന്നും ഇട്ടതാ കേട്ടോ. അപ്പം എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പ്രസാദത്തിന് ഇട്ടോന്ന് പറയൂ. പ്രസാദം ഞാൻ തൊട്ടു കേട്ടോ.
അങ്ങനെ ഞാൻ കുളത്തുനിന്ന് കയറിയപ്പോൾ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ വീട്ടിലിതായിരുന്നു ചായക്കടി. പിന്നെ ഞാൻ ആലോചിച്ച് സ്കൂളിൽ ചേരാൻ പോകേണ്ട കാര്യം കേട്ടോ. അപ്പോൾ എനിക്ക് വാടണാംകുറിശ്ശി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചേരാൻ വേണ്ടി പോകാൻ വേണ്ടി ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും അമ്മയും കൂടി അങ്ങനെ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്ന് ഒരു ചേച്ചീനെ കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി ആയിട്ട് അപ്പോൾ ഞാൻ അമ്മ ഒപ്പിരിക്കണ വിചാരിച്ചാണ്. പിന്നെ സീറ്റ് കിട്ടിയില്ല, അധികം സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ അവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ നല്ല സുഖമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് വരാനൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കൂളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ ചെന്ന് അവിടുന്ന് ഫോമും കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ചതിന് ശേഷം അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ കൽപ്പക എത്തിയിട്ട് കടയിൽ കയറി കേട്ടോ. അപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകുക കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ രണ്ട് ഐസ്ക്രീം പിന്നെ ഞാൻ അമ്മ അവിടെ കൽപ്പക ഒരു നോബിൾ പറഞ്ഞ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുക ചെയ്തത്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ചോറിന് കയറി ഉണക്കച്ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ പപ്പടവും മുട്ടയും പുളിയിഞ്ചിയും സോയാബീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ അത് പഴവും തേനിൻ്റെ ഒക്കെ കൊടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതിലേ നമുക്ക് പഴംപൊരിൻ്റെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ല മഴയായിരുന്നു. ഇന്ന് പോയി വന്നപ്പോൾ അതാ ഒരു മഴ, തിരിച്ചു വന്നപ്പോൾ ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതാ ചട്ടി ചൂടാൻ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതാ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാറ്ററൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ. അപ്പോൾ ഞാൻ അതാ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പഴംപൊരിക്ക് അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ. അങ്ങനെയല്ല നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്തും കൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഏതായാലും നമുക്ക് പഴംപൊരിയും കൂടി കഴിച്ചങ്ങ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേത് ആ അപ്പുറത്തെ ചേച്ചി ചക്ക ഉണ്ടോ ചോദിച്ച് വന്നിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും അതിലേ നമുക്ക് ചക്ക കൂട്ടാനും കഞ്ഞിയും കൂടി ആക്കുക രാത്രി എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാനിത് മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഉണ്ടായ പൂക്കളാണ്, മഴ കാരണമാണ് തോന്നുന്നു ഈ പൂക്കളൊക്കെ കുറേ ചീഞ്ഞതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറേ റോസും പിന്നെ മുല്ല അത് അതും ഇതൊക്കെ കണ്ടു കേട്ടോ പൂക്കളൊക്കെ. പിന്നെ വേനൽക്കാലത്ത് ചുങ്ങി നിന്നിരുന്ന ഈ ചെടി കേട്ടോ, അതിപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വെയിൽ ഉദിച്ചപ്പോൾ ഞാൻ ഏതായാലും ഒരു വീഡിയോ ഒക്കെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാവിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലാണ് ചക്ക. താഴത്തെ ഉണ്ടായിരുന്ന ചക്കൊക്കെ കുറച്ച് മുന്നേ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഇങ്ങനെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തോട്ടിയിട്ട് വരുന്ന ആൾക്കാർ എന്നാലേ നമുക്ക് ചക്ക എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർ ചക്ക പൊട്ടിക്കാൻ വേണ്ടി തോട്ടൊക്കെ എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ ഇതുവരെയായിട്ടും കാണാമല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും അതിലേ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ നിന്നതാണ്. അപ്പോൾ പിന്നെ തൊടി കൂടെ നടന്നപ്പോൾ അത് മുല്ലപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ മഴ കാരണം അതൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾ വെള്ളം കൊണ്ടാൻ പോകുന്ന വീട്ടിൽ നിറയെ മുല്ലപ്പൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി. അപ്പോൾ ആ ഒരു നേരത്തെ നല്ല മഴക്കാർ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല മഴക്കാരുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ, മഴയ്ക്കുള്ള സാധ്യതയൊക്കെ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ കുറേ റോസാപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ റോസാപ്പൂ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മൂച്ചിമ്മ മാങ്ങ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു പച്ച മാങ്ങയാവുമോ അതോ പഴുത്തതാവുമോ. പക്ഷെ ഇപ്പോൾ അധികം ഉള്ള മാങ്ങയൊക്കെ ചെനച്ച അങ്ങനത്തെ മാങ്ങകളാണ്. ഇപ്പോൾ ഞാൻ അപ്പുറത്ത് വിട്ടു പോയിട്ട് അപ്പോൾ അവിടുന്ന് കുറേ മുല്ലപ്പൊക്കെ കണ്ടു. മുല്ലപ്പ് ഒട്ടിക്കാനായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് മുല്ലപ്പൊക്കെ ഒട്ടിച്ചു. അപ്പോൾ അവരുടെ വീട്ടിൽ കണ്ടതാണ് ഇതാ ഈ റോസ് പൂവ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് മുല്ലപ്പൊക്കെ പൊട്ടിച്ച് പോന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുട്ടിയോട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോന്നു. വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ആൾക്കാരൊക്കെ വന്നതാ ചക്കയൊക്കെ പൊട്ടിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇവരാ നിന്നാൽ ചക്ക മൊത്തം ഇട്ടു കേട്ടോ അങ്ങനെ. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയും ഇത് അവിടെ കൊണ്ടു കൊടുക്കുക, ഇത് ഇവിടെ കൊണ്ടു കൊടുക്കുക. അപ്പം ഞാൻ പിന്നെ ഏതായാലും അല്ലേ നമുക്ക് അതും കൂടി വീഡിയോയിലാക്കാച്ചിട്ട് ഞാനങ്ങനെ ചക്ക കയറ്റി നടക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിലെ താത്തയ്ക്ക് ചക്ക കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പം ഏതായാലും നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ നാട്ടുവഴികളൊക്കെ. നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവർ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ കിണറും കിണർ കുഴിച്ചതിന് നെറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ വീട്, അവർ വീട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ അവിടെ നിന്ന് ചെറിയൊരു ഷോ കാണിച്ചതാണ്, വേറെ ഒന്നുമല്ല. അവരുടെ വീട്ടിൽ നിറയെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, അവരുടെ മുറ്റത്ത് കൂടെ നിറയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട് പണി കാരണം കുറേ ചെടികളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വീട് പണി കഴിഞ്ഞിട്ട് അവർ ചെടികളൊക്കെ വാങ്ങിയിരിക്കാം. അപ്പം ഞാൻ ചക്ക പിടിച്ചും കൊണ്ട് നടന്ന കാരണം കയ്യുമൊക്കെ നിറയെ മൈലാഞ്ചി ഇട്ട പോലെ കുറേ കുത്ത് കുത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് നിന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കണുണ്ടേ പ്രാവുകളുടെയൊക്കെ. അപ്പം അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അതാ നിറയെ പ്രാവ്. അവർ പ്രാവ് വാങ്ങിയത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ, ഞാൻ എപ്പോഴാണ് അറിയണത് പ്രാവ് വാങ്ങിയ കാര്യം. അപ്പോൾ അവിടെ മുറ്റത്ത് ഒരു ഗോതമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ വീടാണ് കേട്ടോ അത്. അപ്പോൾ അവരുടെ വീട്ടിലാണ് പ്രാവ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അന്ന് ഏതായാലും നമുക്ക് പ്രാവിൻ്റെ വീടൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാവിനെ ഇങ്ങനെ നോക്കി, ഞാൻ കുറേ കയ്യിൽ ഗോതമ്പൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞൊക്കെ കൊടുത്തു, പക്ഷെ ആരും ഒന്നും മൈൻഡ് പോലും ചെയ്യണില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എന്നിട്ട് അവിടുന്ന് അവരെ വീട്ടിൽ നിന്ന് കണ്ട വ്യൂ ആണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട് കുന്നിൻ്റെ മുകളായ കാര്യം ഇങ്ങനെ നിറയെ വ്യൂസൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാൻ അതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞല്ല 9-ാം ക്ലാസ്സിൽ ക്രിസ്മസിന് വേണ്ടി എടുത്ത ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ ഇങ്ങനെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ എടുത്തേക്കാറുണ്ടാവുന്നില്ലേ ഞാൻ കേട്ടോ. അപ്പോൾ കാൽമാറയിലൊക്കെ കുത്തിച്ചിരിക്കിട്ടാണ് വെച്ചാണ്. അപ്പോൾ അമ്മ ഒന്ന് കണ്ടപ്പോൾ ഇതാ അമ്മ എന്ത് മടക്കി വെച്ചിട്ടിരുന്നാൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ ഞാനങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ടോപ്പാണേ. അപ്പം നല്ല ഡ്രസ്സുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഞെറിയൊക്കെ വന്നിട്ടുള്ള ഡ്രസ്സാണ്. അതായത് ഉത്തര ഞെക്ക് കയറിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഡ്രസ്സാണ് കേട്ടോ കാണാനായിട്ട്. ലോങ് ആയിട്ട് അണ്ടാടി ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഡ്രസ്സൊക്കെ. പിന്നെ ഇത് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതൊരു മീശോ നിർത്തിയൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇത് സ്കൂൾ യൂണിഫോമാണ് അതൊക്കെ വലിച്ചിട്ട് നടക്കണം കേട്ടോ. ഷോക്കേസൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ. അങ്ങനെ വൈകുന്നേരത്ത് ഞാനും അമ്മയും കൂടി കുളത്ത് പോയിട്ട്, അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ വെറുതെയിരിക്കുമ്പോൾ കുളത്ത് പോയാലോ എന്നൊന്ന് ചിന്തിച്ചു. അപ്പോൾ കുളത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാനും അമ്മ ഒരുങ്ങിയിട്ട്, അപ്പോൾ അങ്ങനെ പോണ വഴി ഞാൻ കണ്ടാട്ടോ മഴവില്ല് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ അതിലെ പോകുമ്പോൾ. അപ്പോൾ ഇതാട്ടോ കുളം, ആനങ്ങാട്ട് കുളം എന്നാട്ടോ കുളത്തിൻ്റെ പേരൊക്കെ. അപ്പോൾ നല്ല വലിയൊരു കുളമാണിത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ കുളത്തിൽ. പിന്നെ ആ ഒരു സൈഡിലായിരുന്നു സ്ത്രീകളൊക്കെ. അപ്പോൾ ഈ രണ്ട് കടവിൽ നിറയ്ക്കും കുട്ടികളായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ചാടി നീന്തി കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് അവർ ചാടാനും ഇതായിരുന്നു തയ്യാറായിട്ടോ അങ്ങനെ. അപ്പോൾ ഇവരൊക്കെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾ ചാടിനെ വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ഒന്ന് വീഡിയോ എടുത്തോ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച മീനാട്ടത് തോർത്ത് മുണ്ടൊക്കെ പിടിച്ച് കുറേ നേരം നിന്നെങ്കിൽ അവസാനം ഒരു മീൻ കിട്ടി അങ്ങനെ കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ചാടാൻ വേണ്ടിയിട്ട് ഇതാ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി വീഡിയോൾക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോസ് ചെയ്ത് തരികയാണ് വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചാട്ടെ ചാട്ടെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അവരാണ് ആ ഒരു പായലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീക്കിയത് കേട്ടോ. അതൊക്കെ ഈ ഭാഗത്തായിരുന്നു, അതങ്ങനെ അങ്ങോട്ട് നീക്കിയതാണ് ഇവിടെ നീന്താനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ടെന്ന് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് അവരതിയൊക്കെ ചാടി കളിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ അവരെന്നെ കാട്ടി കയറ്റിയതിന് ശേഷം ഞാനും അമ്മയും കൂടി അങ്ങനെ നീന്താനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അവരാ കടവിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒന്ന് നോട്ടേച്ചിട്ട് ഞാനും അമ്മയും കൂടി നീന്തി കുളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം. വൈകുന്നേരം ആയപ്പോൾ വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തായിരുന്നേ, നല്ല സുഖമുണ്ടായിരുന്നു. ഈ കുളത്തിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനൊക്കെ പടവിൽ കൂടെ കിടിക്കുന്ന നേരത്തെ കാലുമൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് തരും കേട്ടോ. നല്ല രസമാണ് കേട്ടോ കുളത്തിൽ നീന്താനൊക്കെ ആയിട്ട്. അപ്പോൾ എത്തായി തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി അങ്ങനെ കുളത്തുനിന്ന് പോരാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.